വെൽക്കം ബാക്ക് എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒരു അവൽ വിളയിച്ചതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങ തിരുവിയതെടുത്തിട്ടുണ്ട്, കുറച്ച് കാഷ്യൂനട്ട് എടുത്തു, കുറച്ച് മുന്തിരിങ്ങ ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട്, ഏലക്ക എടുത്തിട്ടുണ്ട്, പിന്നെ റോസ്റ്റഡ് നമ്മുടെ കടലപ്പരിപ്പ് എടുത്തു, പിന്നെ ചെറുപയർ റോസ്റ്റഡ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ശർക്കര ഞാനൊരു 750 ഗ്രാം ശർക്കര ഉരുക്കി, അതിനെ ഒന്ന് അരിക്കണം കേട്ടോ. അത് ഉരുക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് അരിച്ച് എടുത്ത് റെഡിയാക്കി വെക്കണം. അതാണ് നിങ്ങൾ ഈ കാണുന്ന ഇവിടെ ഞാൻ എടുത്ത് അരിച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ അവലാണ് കേട്ടോ. അപ്പോൾ അവൽ ഞാൻ ഇവിടെ 2 പാക്കാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മുടെ നാടൻ അരിയുടെ അവലാണ് നല്ലത് കേട്ടോ. അപ്പോൾ 1 പാക്കറ്റ് 400 ഗ്രാമാണ് 1 പാക്കറ്റ്. അപ്പോൾ ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ ഇത് 2 പാക്കറ്റ് അവൽ നമ്മൾ ഒന്ന് പൊട്ടിച്ച് ഇതെല്ലാം റെഡിയാക്കി വെക്കണം, ഒരു പാത്രത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ എളുപ്പമാണ്, എല്ലാം റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെ. പിന്നെ അവലിൽ എന്തെങ്കിലും ഒന്ന് നോക്കണം, ചിലവർ അവൽ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പാറ്റിയിട്ടൊക്കെ എടുക്കുന്നവരുണ്ട് നാട്ടിൽ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ചെറുപയർ റോസ്റ്റഡ് ആണ് കേട്ടോ. മൂങ്ങ് ദാൽ എന്ന് പറയും. ഇതിപ്പം നമുക്കിവിടെ റോസ്റ്റഡ് കിട്ടും, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇത് കിട്ടുന്നെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. പിന്നെ അടുത്തത് പൊരിക്കടലയാണ്. അപ്പോൾ ഇത് കടല റോസ്റ്റഡ് ആണ് ഇതും. അപ്പോൾ പൊരിക്കടലയല്ല. അപ്പം നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ പൊരിക്കടല എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് റോസ്റ്റഡ് കടലയാണ്. അപ്പോൾ ഇതും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പാത്രം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ തിരുവിയതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ കുറച്ച് ചേർക്കുന്ന ഇഷ്ടമാണെങ്കിൽ ഒരു തേങ്ങ ഫുൾ എടുക്കാം. ഞാൻ പക്ഷേ അരമുറി തേങ്ങയാണ് എടുക്കുന്നത്. അപ്പോൾ അരമുറി തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് അതിനെ വെള്ളം ഒന്ന് വറ്റണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ തേങ്ങ തിരുവുന്നതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാ പൂളിടാം കേട്ടോ. തേങ്ങ ഇങ്ങനെ പൂളിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് നെയ്യിൽ വറുത്തിടാം, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ, പലരും പല രീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ 1 സ്പൂണോ 2 സ്പൂണോ നെയ്യ്, ദേശീയ ഗീ ആണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ നെയ്യിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നെയ്യിലൊന്ന് ഇങ്ങനെ നമ്മളൊന്ന് വറുക്കുമ്പോൾ ചെറുതായിട്ട് ഒന്ന് ചെറിയൊരു ഗോൾഡൻ ബ്രൗണാക്കി എടുക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് വറുക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു രുചിയും വരും അവലിന്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എനിക്കറിയില്ല എല്ലാവരും ഇങ്ങനെ ചെയ്യുമെന്ന്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഞാനൊന്ന് അതിനെ ഒന്ന് ഇങ്ങനെ വറുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം കുറച്ച് ശർക്കരയെ ഒഴിച്ചിട്ടുള്ളൂ, ബാക്കി പിന്നെ ബാക്കിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശർക്കര മൊത്തത്തിലെല്ലാം ഒഴിച്ചിട്ട് കുറച്ച് തിളയ്ക്കാൻ വെക്കണം നമ്മൾ അതിന്. അപ്പം ശർക്കര ഒന്നിങ്ങനെ തിളച്ച് ഇങ്ങനെ പതഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന അവലൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവലൂടെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അവലിട്ടിട്ട് നമ്മളതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ മിക്സ് ചെയ്യുന്നതിൽ കാര്യമുണ്ട്, അവൽ നന്നായിട്ട് അതിൽ പിടിക്കണം കേട്ടോ. ഈ ശർക്കര എല്ലാ അവലിലും ഒന്ന് പിടിച്ച് വരണം, ഇല്ലെങ്കിൽ അത് നമ്മൾ പിന്നെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കല്ലടിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കും. അതുകൊണ്ട് അത് നന്നായിട്ട് അത് ശർക്കര അവലിൽ മൊത്തം പിടിക്കണം, അതിന് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് ശ്രദ്ധിക്കണം, അത് അവല് വിളയിച്ച് തന്നെ. പിന്നെ കുറച്ച് ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കയുടെ തൊലി ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. ഏലക്ക ഇവിടെ പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു അരിപ്പ് വെച്ച് ഇങ്ങനെ അരിച്ച് അതിൻ്റെ പൊടി മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്ക കുറച്ച് തോനെ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ആ മണമൊക്കെ ഉള്ളപ്പോൾ നല്ലൊരു ടേസ്റ്റും മണവുമൊക്കെ കിട്ടും. അങ്ങനെ ഏലക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഒരു സോസ്പാൻ കൂടെ വെച്ചിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ നമുക്കൊന്ന് വറുത്ത് കോരാനാണ് കേട്ടോ. ഇത് നമ്മൾ പായസത്തിലൊക്കെ ഇടാൻ വേണ്ടി വറുത്ത് കോരില്ലേ, അതിന് വേണ്ടി ഞാൻ എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ വെള്ള മുന്തിരിയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ള മുന്തിരി എടുക്കാം, കറുത്ത മുന്തിരിയാണ് മിക്കവരും ഇടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വെള്ള മുന്തിരിയും കറുത്ത ഏതെങ്കിലും കറുത്ത മുന്തിരിയോ എടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ്,
അതും അതേ നെയ്യിൽ തന്നെ ഞാൻ വറുത്ത് കോരുകയാണ് കേട്ടോ. പിന്നെ ചിലവർ കപ്പലണ്ടി ഇടാറുണ്ട് ഇതിൽ, പിന്നെ എള്ളിടാറുണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്താണ് ഈ നട്ട്സ് ഏതൊക്കെ ഉണ്ട് അതൊക്കെ ഇടാൻ കിട്ടും. നട്ട്സൊക്കെ ചേർക്കുന്നത് നല്ലതാണ്, ഡ്രൈ നട്ട്സ്. അപ്പോൾ കപ്പലണ്ടിയൊക്കെ ഇട്ടത് ഞാൻ കഴിച്ചിട്ടുണ്ട്, കപ്പലണ്ടിയും എള്ളും ഒക്കെ ചേർത്തത് ഞാൻ കഴിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ. അപ്പോൾ എല്ലാം ഒറ്റ അടിക്ക് വരും, നട്ട്സും എല്ലാം കിട്ടും ഇതിൽ. ഇത് നല്ലൊരു 4 മണി പലഹാരമാണ് കഴിക്കാൻ. അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. അതാണ് അടുത്തത്, നമ്മൾ റോസ്റ്റഡ് കടലയാണ് ഇടുന്നത് ഞാൻ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കിട്ടും കേട്ടോ വാങ്ങിക്കാൻ റോസ്റ്റഡ്, അതുകൊണ്ടാണ് ഞാൻ കടലപ്പൊരി വാങ്ങിക്കാഞ്ഞത്. അപ്പോൾ ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ചേർത്തു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചെറുപയർ റോസ്റ്റഡും, അതും ഇവിടെ ഇങ്ങനെ സ്നാക്ക് പോലെ കിട്ടും. അതും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതും ഇട്ടപ്പോൾ. അപ്പോൾ ഇതെല്ലാം ഞാൻ നട്ട്സും ദാലും ഇതെല്ലാം കൂടെ ഒക്കെ ചേർത്ത് എടുക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഇങ്ങനെ വെക്കണം. അപ്പോൾ ശർക്കര അതിലൊന്ന് പിടിക്കണം കേട്ടോ. ഇത് ശരിക്കും പിറ്റേന്നാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ്, കാരണം ഇതെല്ലാം ഇങ്ങനെ പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു സിമ്പിൾ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് വെച്ചെടുക്കാവുന്ന ഒരു അവൽ വിളയിച്ചതാണ്. പിന്നെ ഇത് പലരും ഒരു പല പല രീതിയിൽ വെക്കാറുണ്ട്. ഒരു കോട്ടയത്തുകാരൊക്കെ വെക്കുന്നതാണെന്ന് തോന്നുന്നു ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു. അങ്ങനെ എൻ്റെ അവൾ വിളയിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ പിന്നെ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. അൻ്റിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.